നമസ്കാരം എല്ലാവർക്കും. ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം ഇയാൻ ഹ്യൂ മേട്ടൻ, അതായത് മലയാളികളുടെ സ്വന്തം നമ്മുടെ മൊട്ട ഹ്യൂ, കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു എന്നറിയുന്നത് വളരെ വലിയൊരു, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ചങ്ക് തകർക്കുന്ന ഒരു ന്യൂസായി മാറിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്, കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട ഇയാൻ ഹ്യൂം എവിടെ എന്നുള്ള ചോദ്യം ഒരുപാട് പ്രാവശ്യം എന്റെ കമന്റ് ബോക്സിൽ നിന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യമാണ്. എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഏറ്റവും ക്യൂരിയസ് ആയി അറിയേണ്ടുന്ന ഒരു ന്യൂസ് തന്നെയായിരുന്നു ഇയാൻ ഹ്യൂം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഏത് ടീമിലേക്ക് ജോയിൻ ചെയ്തു എന്നുള്ള കാര്യം. എന്നാൽ ഇപ്പോൾ നമുക്ക് അതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ലഭിച്ചിരിക്കുകയാണ്. ഇയാൻ ഹ്യൂം ഒഫീഷ്യലായി സൈൻ ചെയ്തിരിക്കുകയാണ് പൂനെ സിറ്റി എഫ് സിൽ. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം വീണ്ടും ജോയിൻ ചെയ്യുന്നത് പൂനെ സിറ്റി എഫ് സിയുമായിട്ടാണ്. ഇയാൻ ഹ്യൂം ഇല്ലാതെ എന്ത് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം. അദ്ദേഹം ഇയാൻ ഹ്യൂം നമ്മുടെ പൂനെ സിറ്റി എഫ് സിയിലൂടെ കളി തുടരുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം ഒരുപാട് നല്ല രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിന് പുറമെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അദ്ദേഹം ഒരു ഗോൾ പോലും അടിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത്രയ്ക്കും സ്നേഹമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ. എന്നാൽ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇയാൻ ഹ്യൂമിനെ റിക്രൂട്ട് ചെയ്യാത്തത് വളരെ നിരാശപ്പെടുത്തി. ആദ്യ സീസണിലെ ഹീറോ ഓഫ് ദി ലീഗ് ആയിരുന്നു, പിന്നെ അദ്ദേഹം കൊൽക്കത്തയ്ക്ക് വേണ്ടി കിരീടം നേടിക്കൊടുത്ത ഒരു താരം കൂടിയായിരുന്നു ഇയാൻ എഡ്വേർഡ് ഹ്യൂം എന്ന് പറയുന്ന കനേഡിയൻ ഫോർവേഡ് താരം. അപ്പൊ എന്തായാലും ഇയാൻ ഹ്യൂമിന്റെ പുതിയൊരു വേഷത്തിൽ നമുക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കാണാമെന്ന് പ്രതീക്ഷിക്കാം. ഒരിക്കലും ഇയാൻ ഹ്യൂം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയോ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെയോ വെറുക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള സൈനിങ്ങും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പുതിയ സീസൺ തുടങ്ങുമ്പോൾ ഇയാൻ ഹ്യൂമും മാർസലോയും അൽഫാറോയും ഒക്കെ ഉള്ള ഒരു കിടിലൻ നിര തന്നെ പൂനെ സിറ്റി എഫ് സി നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടും ഇന്ത്യൻ സൂപ്പർ ലീഗ്, ഈ വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളതിലും യാതൊരു സംശയമില്ല. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ന്യൂസുമായി മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നതുവരേക്കും ബൈ.